Hi, Sahadev Mashame. Geometrical Patterns in the 98th episode lekku ellavarkkum swagatham. Ittavana oru 3D effect ulla chithramanu. Idu wall paintinginum kooda upayogikkavunnalladanu indinte vera prathyekatha. Angane nammale munpu varichundakkiya design pala kootukarum veettinte chuvaril ullile murigalilum anna അതുപോലെ മറ്റു പല സ്ഥലത്തുമായി ചുവരിൽ തന്നെ പെയിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു രീതി മനസ്സിലാക്കിയാൽ നിങ്ങൾക്കും തീർച്ചയായും അത്തരത്തിൽ ചെയ്യാം. കൃത്യമായി ഓരോ അളവും ഞാൻ പറഞ്ഞുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇതിലുള്ള സ്ട്രെയിറ്റ് ലൈൻസിൻ്റെ നീളം 2 സെന്റിമീറ്റർ 4 സെന്റിമീറ്റർ, ഈ രണ്ടളവുകൾ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. രണ്ടേ രണ്ടളവുകൾ, 2 സെന്റിമീറ്റർ 4 സെന്റിമീറ്റർ. മറ്റൊന്ന് ആംഗിൾസ് ആണ്, കോണളവുകൾ, അതും രണ്ടെണ്ണം മാത്രമേ ഉള്ളൂ, 60 ഡിഗ്രി 120 ഡിഗ്രി. പക്ഷേ നമ്മളിവിടെ ആംഗിൾ അളന്നിട്ടല്ല ചെയ്യുന്നത്. ആ വരകളെ പരസ്പരം ബന്ധിപ്പിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആംഗിളാണ് അത്. കൃത്യമായിട്ട് 60 ഡിഗ്രി ആയിരിക്കും, വലുത് 120 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് A4 പേപ്പറിലും അതുപോലെ ചാർട്ട് പേപ്പറിൽ ഇതിൻ്റെ ഇരട്ടി എടുത്തുകൊണ്ടും തീർച്ചയായും ചെയ്യാം. അതുപോലെ ഒഴിവ് സമയങ്ങളിൽ, പ്രത്യേകിച്ചും ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട്, വേണമെങ്കിൽ നിങ്ങളുടെ വീട്ടിൻ്റെ ചുമരിലും വീട്ടുകാരുടെ സമ്മതത്തോടുകൂടി ഒന്ന് പരീക്ഷിക്കാവുന്നതാണ്. ഒന്നുകൂടെ അടിവരയിട്ട് പറയുന്നു, വീട്ടുകാരുടെ സമ്മതത്തോടു കൂടി മാത്രം. ആദ്യം വരക്കുക, വരച്ചതിന് ശേഷം ആവശ്യം കൃത്യമായിട്ട് വന്നെങ്കിൽ മാത്രം പെയിന്റ് ചെയ്യുക. അപ്പോൾ വളരെ കൃത്യമായി ചെയ്തെടുക്കാൻ പറ്റുന്ന രൂപത്തിൽ തന്നെ എല്ലാ അളവും കാണിച്ചുകൊണ്ട്, എല്ലാ അളവും പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഈ ചിത്രം ഒന്ന് വരക്കുക. ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. കമൻ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റും ലൈക്കും അടുത്ത വീഡിയോ ഒന്നുകൂടെ മെച്ചപ്പെടുത്താൻ എന്നെ സഹായിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു ചിത്രമാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ചിത്രം കളർ ചെയ്യുന്നതിന് മുമ്പേ ഉള്ള വര ഈ രൂപത്തിലാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്, 2 സെൻറ്റിമീറ്ററോ 4 സെൻറ്റിമീറ്ററോ നീളമുള്ള വരകൾ മാത്രമേ ഉള്ളൂ. അതുപോലെ കോണളവുകൾ 60 ഡിഗ്രി 120 ഡിഗ്രി, മറ്റൊന്ന് 2 സെൻറ്റിമീറ്ററിൻ്റെ വൃത്തഭാഗവും കൂടിയാണ്. അപ്പോൾ ഇങ്ങനെ കളർ ചെയ്തെടുക്കുമ്പോഴാണ് അതിന് ശരിക്കൊരു 3D എഫക്റ്റ് ഉണ്ടാകുക. അപ്പോൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എളുപ്പത്തിൽ തന്നെ വരച്ചെടുക്കുക. എല്ലാം നേർരേഖക്ക് വഴങ്ങുന്നതാണ്. സ്കെയിൽ വെച്ചാൽ നീളത്തിൽ നമുക്ക് പല അതും ഒരേ നേർരേഖയിൽ വരുന്നതായിട്ട് കാണാം. A4 പേപ്പറിലാണ് ചെയ്യുന്നത്. ഇത് A4 പേപ്പറിൻ്റെ ഒരറ്റത്ത് ഞാൻ 2 സെൻറ്റിമീറ്റർ വീതമുള്ള വര വരച്ചിട്ടുണ്ട്. എങ്ങനെയാണ്, മുകളിലെ അറ്റം 0 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ 4 മുതൽ 6 വരെ, പിന്നെ 10 മുതൽ 12 വരെ, പിന്നെ 16 മുതൽ 18 വരെ. ഇപ്പോൾ ഇത് 7 സെൻറ്റിമീറ്ററിന്, 7 സെൻറ്റിമീറ്റർ അകലത്തിൽ 2 പോയിൻ്റ് ഇട്ടുകൊണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ, ഇതാ മനസ്സിലായില്ലേ ഒന്നും കൂടെ, 4 മുതൽ 6 വരെ, 10 മുതൽ 12 വരെ, 16 മുതൽ 18 വരെ, ഇതാ ഈ അകലം 7 സെൻറ്റിമീറ്ററാണ്. ഇനി 3.5 സെൻറ്റിമീറ്ററും കൂടെ അപ്പുറത്ത്, എന്ന് വെച്ചാൽ അത് അവിടെ പിടിക്കുമ്പോൾ 10.5 സെൻറ്റിമീറ്ററിൽ 2 പോയിൻ്റ് ഇടുകയാണ്. ഇപ്പോഴും നമ്മൾ ചെയ്യുന്ന നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്. 0 അറ്റത്തുണ്ട്, 4 മുതൽ 6 വരെ, 10 മുതൽ 12 വരെ, 16 മുതൽ 18 വരെ. വീണ്ടും ഇപ്പോൾ 7, 3.5, ഇനി അടുത്തത് 7 ആണ് എടുക്കേണ്ടത്. 7 സെൻറ്റിമീറ്റർ, നേരെ 7 സെൻറ്റിമീറ്റർ പിടിക്കുക. താഴെ നമ്മൾ 7 സെൻറ്റിമീറ്റർ പിടിച്ചു. ആ പോയിൻറ്റുകൾ ചേർത്തുകൊണ്ട് ഇതേ ആ സ്കെയിലിൻ്റെ അറ്റം നോക്ക്, 0 സെൻറ്റിമീറ്ററാണ് മേലെയുള്ളത്. അവിടുന്ന് നമ്മൾ 4 മുതൽ 6 വരെ, 10 മുതൽ 12 വരെ, 16 മുതൽ 18 വരെ. ഓക്കെ,
അപ്പോൾ ഇനി നേരത്തെ ക്രമത്തിൽ 3.5 സെൻറ്റിമീറ്ററിനാണ് അടയാളപ്പെടുത്തേണ്ടത്. 3.5 താഴെയും 3.5 സെൻറ്റിമീറ്റർ. സ്കെയില് നേരെ വെക്കുകയാണ്, നേരത്തെ പോലെ. അതാ 0 അറ്റത്ത് വെച്ച് 4 മുതൽ 6 വരെ, 10 മുതൽ 12 വരെ, 16 മുതൽ 18 വരെ. ഓക്കെ, ഇനി അടുത്തത് 7. അപ്പോൾ 7, 3.5, 7, 3.5 ആ രൂപത്തിലാണ് പോകുന്നത്. താഴെ 7 സെൻറ്റിമീറ്ററിന് അടയാളപ്പെടുത്തിയതിന് ശേഷം ഇതാ അറ്റത്ത് 0. എൻ്റെ നമ്മളിപ്പോൾ ചെയ്യുന്നത് 4 മുതൽ 6 വരെ, 10 മുതൽ 12 വരെ, 16 മുതൽ 18 വരെ. ഓക്കെ, ഈ വരകളെല്ലാം നേർരേഖയിലുമാണ്, പാരലലുമാണ്. ഇവിടെ നോക്ക്, ചെരിഞ്ഞ് വരുമ്പോൾ 4, 4, 8 സെൻറ്റിമീറ്ററാണ്. 4 സെൻറ്റിമീറ്റർ വരെയാണ് അവിടെ വരച്ചത്. ഇതാ ഈ രൂപത്തിൽ ഇത് പലതവണ കാണിക്കുന്നുണ്ട്, അതുകൊണ്ട് പ്രശ്നമില്ല. ഇതാ ആ ചെരിവ്, അതായത് മുകളിലുള്ളതിൻ്റെ അവിടെ 8 സെൻറ്റിമീറ്ററിനാണ്, അതിൻ്റെ 4 സെൻറ്റിമീറ്റർ മധ്യഭാഗം വരെ ഇത് ഈ രൂപത്തിലാണ് ഉണ്ടാകുക. ഇനി ഇപ്പോൾ നോക്ക്, അവിടെ കാണാം 12, 6. ഇനി നമ്മൾ പോയിൻ്റ് ഇടുന്ന 0 അപ്പോൾ 6 സെൻറ്റിമീറ്റർ അകലത്തിൽ പോയിൻ്റ് ഇട്ട് അവിടെയും നമ്മൾ വരച്ചതുപോലെ ചേർത്ത് വരക്കുകയാണ്. ഇതാ ഇപ്പോൾ ആ 3 ഒരേ രൂപത്തിലാണ് വന്നിരിക്കുന്നത്. ഇത് തന്നെയാണ് മറ്റുള്ള സ്ഥലത്തും നമുക്ക് ചെയ്യാനുള്ളത്. ഇവിടെ നോക്ക്, 2 സെൻറ്റിമീറ്റർ താഴ്ത്തി, ഓരോന്നൊന്നും 2 സെൻറ്റിമീറ്റർ താഴ്ത്തി പോയിൻ്റ് ഇടുകയാണ്. ഇനി ആ പോയിൻ്റിലേക്ക് ചേർത്ത് വരക്കുകയാണ്. ഇങ്ങനെ ഉണ്ടാവും. ആ 2 സെൻറ്റിമീറ്റർ താഴ്ത്തിയിട്ട് ആ പോയിൻ്റിലേക്ക് ചേർത്ത് വരക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മറുവശവും കൂടെ വരച്ചെടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു രൂപമാണ് നമുക്ക് കിട്ടുക. 3 ഒരേ രൂപത്തിൽ, ഒരേ ഗ്യാപ്പിലാണ് വരുന്നത്. ഇത് തന്നെയാണ് നമുക്ക് അടുത്തതും ചെയ്യാനുള്ളത്. അപ്പോൾ എങ്ങനെയായിരുന്നു? അവിടെ ചെരിച്ച് പിടിക്കുമ്പോൾ 8 4 സെൻറ്റിമീറ്ററിന് പോയിൻ്റ് ഇട്ട്, അവിടെയും 4 സെൻറ്റിമീറ്ററിന് പോയിൻ്റ് ഇട്ട്. അതുപോലെ മേലെ പിടിക്കാനാവാത്തത് കൊണ്ടാണ് നമ്മൾ പിന്നീട് അളന്ന് നോക്കുന്നത്, തിരിച്ചും മറിച്ചും. അപ്പോൾ അത് ആ വരക്കുന്നത് ആ ലെങ്ത്ത് 4 സെൻറ്റിമീറ്ററാണ്. അതേ 4 തന്നെയാണ് തിരിച്ച് വരക്കുന്നത്. അപ്പോൾ അവിടെ എത്തും കറക്റ്റ് 120 ഡിഗ്രി ചെരിവിലാണത് വരുന്നത്. 6 സെൻറ്റിമീറ്റർ അകലത്തിൽ പോയിൻ്റ് ഇട്ട് അവിടത്തേക്ക് നമ്മൾ അടുത്ത 3 വരക്കുകയാണ്. ഇനി നമ്മൾ നേരത്തെ ചെയ്തത് 2 സെൻറ്റിമീറ്റർ താഴ്ത്തിയിട്ടതാണ്. ഓരോന്നിൻ്റെ അറ്റത്തു നിന്ന് 2 സെൻറ്റിമീറ്റർ താഴ്ത്തി പോയിൻ്റ് ഇട്ട് ആ പോയിൻ്റിലേക്ക് ചേർത്ത് വരക്കുകയാണ്. 1, 2, 3. ഇനി അത് തിരിച്ചും വരക്കണം. അങ്ങനെ തിരിച്ചും കൂടെ വരക്കുമ്പോൾ നമ്മൾ നേരത്തെ ഇങ്ങനെയുണ്ട്, ഓരോ വരിയിലുമായിട്ട് 3 വീതം. അപ്പോൾ ഒന്നും കൂടെ ഇതേപോലെ ചെയ്യാറുണ്ട്. നമ്മൾ നേരത്തെ ചെയ്ത ഓർമ്മയുണ്ടല്ലോ, ആ അങ്ങനെ 2, 1 മുതൽ 2 വരെ ചെരിച്ച് വെക്കുമ്പോൾ ആ മധ്യഭാഗത്ത് 4 സെൻറ്റിമീറ്ററിന് പോയിൻ്റ് ഇടുന്നു, 8 നേരെ പകുതി. എന്നിട്ട് അത് ചേർത്ത് ബന്ധിപ്പിക്കുന്നു. അത് 4 സെൻറ്റിമീറ്ററാണ്, തിരിച്ച് വരക്കുന്നതും 4 സെൻറ്റിമീറ്ററാണ്. ഇവിടെയും 4 തന്നെയാണ്. ഇനി 3 കിട്ടാൻ വേണ്ടി നമ്മൾ 6 സെൻറ്റിമീറ്റർ അകലത്തിൽ, അവിടെ നിന്ന് അളന്ന് 6 സെൻറ്റിമീറ്റർ അകലത്ത് പോയിൻ്റ് ഇടുകയാണ്. അവിടത്തേക്ക് ചേർത്ത് വരക്കുകയാണ്. യെസ്. ഇനി ചെയ്യുന്നത് 2 സെൻറ്റിമീറ്റർ താഴ്ത്തി പോയിൻ്റ് ഇടുക. ഓരോന്നൊന്നും 2 സെൻറ്റിമീറ്റർ താഴെ പോയിൻ്റ് ഇട്ട് യെസ് ആ പോയിൻ്റിലേക്ക് ചേർത്ത് വരക്കുന്നു. ആ 3. അപ്പോൾ നമുക്ക് ഈ രൂപത്തിലുള്ള ഷേപ്പ് 3×3 9 നമുക്ക് കിട്ടി. ഈ വരച്ചതൊക്കെ 4 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 2 സെൻറ്റിമീറ്റർ. ഇനി അടുത്ത് നമുക്കൊന്ന് പരിശോധിക്കാം. അവിടെ അതാ അതിൻ്റെ മധ്യത്തിൽ അങ്ങനെ ചെരിച്ച് വെച്ചപ്പോൾ 4 സെൻറ്റിമീറ്ററാണ് കിട്ടുക.
അപ്പോൾ നാലിൻ്റെ പകുതി രണ്ട് കറക്റ്റ് 2 സെൻറ്റിമീറ്ററിന് ഒരു പോയിൻ്റ് ഇടുകയാണ്. യെസ്, ഈ രൂപത്തിൽ തന്നെ ചെരിച്ച് വെച്ചാൽ നമുക്കറിയാം ആ ഗ്യാപ്പ് 4 സെൻറ്റിമീറ്ററാണ്. ചെരിച്ച് വരുമ്പോൾ നേരെയാണെങ്കിൽ നമ്മൾ 3.5 സെൻറ്റിമീറ്ററാണ്, ആ ചെരിവിൽ വരുമ്പോൾ 4. ഇനി നോക്ക്, അവിടെ നമുക്കൊരു വൃത്തഭാഗം വരച്ചെടുക്കേണ്ടതുണ്ട്. വൃത്തഭാഗം വരക്കുമ്പോൾ അതിൻ്റെ റേഡിയസ് 2 സെൻറ്റിമീറ്ററാണ്. നമ്മൾ കണ്ടല്ലോ 2 സെൻറ്റിമീറ്ററാണ്. ആദ്യം അങ്ങനെ ആ പോയിൻ്റിൽ വെച്ച് ആ രണ്ട് ഭാഗത്തും എത്തുന്നുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം വരക്കുന്നതാണ് നല്ലത്. ഇത് ലേശം നീക്കണമെങ്കിൽ അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആദ്യം ഒന്ന് അതുപോലെ ചെക്ക് ചെയ്യുന്നത്. ഓരോ സ്ഥലത്തും നമ്മൾ രണ്ട് ഭാഗവും കൊള്ളുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുന്നത്. അപ്പോൾ ഈ റേഡിയസ് 2 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ 2 സെൻറ്റിമീറ്ററുള്ള വൃത്തഭാഗമാണ് വരക്കുന്നത്. അതിൻ്റെ സെൻറ്റർ പോയിൻ്റാണ് നമ്മൾ അവിടെ നിന്ന് അടയാളപ്പെടുത്തി. യെസ്, മറ്റേ ഭാഗത്ത് വരക്കാനില്ല. ഇനി അടുത്തത് ഇതാ, അവിടെ ഇതാ ആ 2 സെൻറ്റിമീറ്റർ ബന്ധിപ്പിക്കുകയാണ് ആ മധ്യഭാഗത്ത്. യെസ്, അതുപോലെ മൂന്നാമത്തതും 1, 2, 3. ഇപ്പോൾ വരച്ചത് 2 സെൻറ്റിമീറ്ററാണ്, ആ ഗ്യാപ്പ് 2 സെൻറ്റിമീറ്റർ. ഇനി അടുത്തത് ഇതാ, 4 സെൻറ്റിമീറ്ററാണല്ലോ ഇങ്ങനെ വെച്ചാൽ കിട്ടുക. അതിൻ്റെ പകുതി 2 സെൻറ്റിമീറ്ററിന് പോയിൻ്റ് ഇടുകയാണ്. അതേ പോയിൻ്റ് നമ്മൾ താഴ്ത്തി മൂന്നാമത്തതിലും ഇടുകയാണ്. മൂന്നാമത്തതിലും 2 സെൻറ്റിമീറ്റർ പോയിൻ്റ് ഇടുകയാണ്. ഇനി അതുപോലെ ചെരിച്ചിട്ടും 2 സെൻറ്റിമീറ്റർ അവിടെയും 2. 4 നേരെ പകുതി 2, 0, 4 ആണ് ഒപ്പിച്ച് വെക്കുന്നത്. ഇനി നോക്ക്, അവിടെ 2 വരുന്ന രൂപത്തിലാണ് മേലെ വെച്ചത്. അപ്പോൾ 2 സെൻറ്റിമീറ്റർ മേലെ വരക്കുന്നത്, ഓരോന്നിൻ്റെയും മേലെ 2 സെൻറ്റിമീറ്റർ മേലെയാണേ വരക്കുന്നത് 2 സെൻറ്റിമീറ്റർ. അതുപോലെ തന്നെ അവിടെ അതാ കറക്റ്റ് 2 കണക്കാക്കിയിട്ടാണ് അപ്പോൾ വെക്കുന്നത്. താഴെ അതുപോലെ മൂന്നാമത്തതും അങ്ങനെ തന്നെ. യെസ്, ഇങ്ങനെയാണ് ഉണ്ടാവുക. ഈ രൂപത്തിൽ മറ്റുള്ള സ്ഥലത്തും കൂടെ നമ്മൾ ചെയ്യുകയാണ്. 4 നേരെ പകുതി 2, അതേപോലെ താഴെ 2 അടയാളപ്പെടുത്തി, തിരിച്ചും അതുപോലെ 2 അടയാളപ്പെടുത്തി, മേലെ 2. പിന്നീട് ആ പോയിൻ്റുകൾ ചേർത്ത് വെച്ചുകൊണ്ട് അതാ കറക്റ്റ് 2 സെൻറ്റിമീറ്റർ, 0 മുതൽ 2 വരെ വരക്കുന്ന, അതിൻ്റെ മേലെയും 2 വരക്കുന്ന, അവിടെയും 2. എല്ലാം 2 സെൻറ്റിമീറ്റർ മാത്രം നേർരേഖയിൽ തന്നെ അതെല്ലാം വരുന്നുണ്ട്. 2, അവിടെയും 2 സെൻറ്റിമീറ്റർ, അവിടെയും 2 സെൻറ്റിമീറ്റർ. ഓക്കെ, ഇനി അടുത്തത് മൂന്നാമത്തോ അങ്ങനെ തന്നെ ചെയ്യുകയാണ്. 4 നേരെ പകുതി 2 കണ്ട് പോയിൻ്റ് ഇട്ട് തിരിച്ചും, അവിടെയും 4 പകുതി 2. ഓക്കെ, 2. പിന്നീട് നേരെ മേലേക്ക് 2, 0 മുതൽ 2 വരെ. യെസ്, ഓരോന്നും 2 സെൻറ്റിമീറ്റർ ആവുന്ന രൂപത്തിൽ വരക്കുക. അപ്പോൾ എല്ലാത്തിലും നമ്മൾ വരച്ച് കഴിഞ്ഞ്, ഇനി ഇതേമാതിരി 2 സെൻറ്റിമീറ്ററിൻ്റെ വൃത്തഭാഗമാണ് ഇനി നമുക്ക് വരക്കേണ്ടത്. അപ്പോൾ അതിന് കേന്ദ്രം അടയാളപ്പെടുത്തേണ്ട. ഇതാ അവിടെയാണ് കേന്ദ്രം വരിക. ഇതാ ആ വരയുടെ അറ്റത്ത് ഇതാ. ഇങ്ങനെയാണ് ഉണ്ടാവുക. യെസ്, ഇതേപോലെ എല്ലാ സ്ഥലത്തും ചെയ്യുകയാണ്. 1, 2 2 സെൻറ്റിമീറ്ററാണേ നമ്മളെ റേഡിയസ്. യെസ്, ഇത് മാത്രമേ വൃത്തഭാഗമുള്ളൂ, ബാക്കിയൊക്കെ നേർരേഖകളാണ്. ഞാനത് ചെക്ക് ചെയ്യുന്നതാണേ, അതായത് 2 അറ്റവും കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം, ഇല്ലെങ്കിൽ ലേശം നീങ്ങിപ്പോയിട്ടുണ്ട്, അത് നമുക്ക് ബുദ്ധിമുട്ടാവും. ഇനി നോക്ക്, അത് പരസ്പരം ബന്ധിപ്പിച്ച് വരക്കാതെ 4 സെൻറ്റിമീറ്റർ മാത്രമേ നമ്മൾ വരക്കുന്നുള്ളത്. ഇനി അതും തിരിച്ച് 4 സെൻറ്റിമീറ്റർ വരക്കുക.
ഇത് കൃത്യമായി ആ വൃത്തഭാഗത്തിൻ്റെ അറ്റത്തു നിന്നാണ് പുറപ്പെടുന്നത്. അപ്പോൾ മറ്റേ വൃത്തഭാഗത്തിൻ്റെ സെൻറ്റർ വരെ ഇത് ഓക്കെ ഇങ്ങനെ. ഇതേപോലെ അവിടെയും അത് കറക്റ്റ് 4 സെൻറ്റിമീറ്റർ ആയിരിക്കും. ആ രണ്ട് പോയിൻറ്റും ചേരുമ്പോൾ അത് 4 സെൻറ്റിമീറ്ററാണ്. അതും കറക്റ്റ് 120 ഡിഗ്രി ചെരിവിലാണ് വരിക. അപ്പോൾ ഇവിടെ നമ്മൾ ആംഗിൾ അളന്ന് നോക്കുന്നേ ഇല്ല. നമ്മൾ ആ പരസ്പരം വരകൾ ബന്ധിപ്പിക്കുമ്പോൾ കിട്ടുന്നതാണ് 120 ഡിഗ്രിയോ 60 ഡിഗ്രിയോ ഒക്കെ. ഇനി നോക്ക്, 2 സെൻറ്റിമീറ്റർ താഴ്ത്തി ഒരു പോയിൻ്റ് ഇടുക. അതാ അവിടെ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്, 2 സെൻറ്റിമീറ്റർ താഴ്ത്തി ഒരു പോയിൻ്റ് ഇടുക. എന്നിട്ട് അതാ അത് ബന്ധിപ്പിച്ചാണ് വരക്കുന്നത്. അപ്പോഴും 4 സെൻറ്റിമീറ്ററാണ് അളവ്, റെഡിയാണ്, 4 സെൻറ്റിമീറ്ററാണ്. തിരിച്ചും വരക്കാണ്, അവിടെയും 4 തന്നെയാണ്. ഓരോ അളവും വളരെ കൃത്യമായിട്ട് അങ്ങനെ തന്നെ വരും നമ്മൾ കൃത്യമായിട്ടെടുത്താൽ. ഇവിടെയും അതുപോലെ 2 സെൻറ്റിമീറ്റർ ഓരോന്നൊന്നും ഓരോ പോയിൻ്റിൽ നിന്നും താഴ്ത്താണ്. അവിടെ 2, അവിടെയും 2. യെസ്, ഇനി അത് ചേർത്ത് വരക്കുകയാണ്. ആ ലെങ്ത്ത് 4 തന്നെയാണെന്ന് ഉറപ്പ് വരുത്തുക. ഇതാ അഥവാ ചെരിഞ്ഞ് വേറെ പോയിൻറ്റിലേക്കാണ് പോയതെങ്കിൽ 4 കൂടുകയോ കുറയുകയോ ചെയ്യുമോ. അതുകൊണ്ടാണ് 4 തന്നെ, 0 മുതൽ 4 തന്നെ കാണിച്ച് വരക്കുന്നത്. നിങ്ങളോ അതുപോലെ ചെയ്യാൻ ശ്രമിക്കുക. കൂടുതൽ വരയുള്ളതുകൊണ്ട് ഏതെങ്കിലും വര മാറി തെറ്റിപ്പോകാനുള്ളൊരു സാധ്യത ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അവിടെ നിന്ന് 4 സെൻറ്റിമീറ്റർ താഴോട്ട് ഇരുവശങ്ങളിലേക്കും. അതുപോലെ അടുത്തതും ഇപ്പോൾ സൗകര്യം ഇതാണ്, ഒരു പോയിൻറ്റും ചേർത്ത് ചെയ്യുന്നതാണ്. ഒന്നുകിൽ 4 അല്ലെങ്കിൽ 2, ഈ 2 വരകൾ മാത്രമേ നമുക്കുള്ളൂ. ഇനി ആ എവിടെയാണ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാനുള്ള, ഫില്ല് ചെയ്യാനുള്ള, അതും കൂടെ നോക്കി ചെയ്യുക. അപ്പോൾ ഒരു A4 പേപ്പറിലാണെങ്കിൽ അതിൻ്റെ ഫുള്ളായി വരുന്ന രൂപത്തിൽ ചെയ്യുന്നതാണ് നല്ലത്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഡിസൈൻ ഇപ്പോൾ കിട്ടിക്കഴിഞ്ഞു. സ്കെയിൽ ഓരോ തവണയും വെക്കുന്ന 2 ഗുണിതങ്ങളായി വരുന്ന രൂപത്തിൽ തന്നെയാണ് എന്നുള്ള ഓർത്തോ. എന്നാൽ നമുക്ക് ആ അളവ് കൃത്യമായിട്ട് കണ്ട് വരക്കാൻ പറ്റും, അളവ് തെറ്റിപ്പോവില്ല. അപ്പോൾ മുഴുവൻ ഭാഗത്തും നമുക്ക് വരച്ചെടുത്താൽ അവിടെ കൂടെ ചെയ്യണം. തിരിച്ചും ആ ലെങ്ത്തും 4 സെൻറ്റിമീറ്ററാണ്. യെസ്, ഇനി അവിടെ താഴെ ഒരു വൃത്തഭാഗം കൂടെ വരക്കേണ്ടതുണ്ട്. അപ്പോൾ ആ ഒരു പോയിൻ്റ് ഇട്ടതിന് ശേഷം ഇതാ നേരത്തെ പോലെ നമ്മൾ കണക്കാക്കുന്ന ആ 4 നേരെ പകുതി 2 എന്നുള്ള രൂപത്തിൽ കണ്ട് അങ്ങനെ ചെയ്തതാണ്. യെസ്, ഇപ്പോൾ പേപ്പർ നിറഞ്ഞ് വന്ന്. ഇനിയും നമ്മൾ ശ്രദ്ധിച്ച ചില വരകളൊക്കെ ഇനിയും നമ്മളോട് വിട്ടുപോയതുണ്ടെങ്കിൽ വീണ്ടും ചെയ്യണം. ഇതാ ഓരോന്നും ഇതാ ആ ആംഗിൾ അത് കൃത്യം 60 ഡിഗ്രിയാണ്. അവിടെയുള്ള വലിയ ആംഗിൾ പരിശോധിച്ച് നോക്കുക, അത് 120 ഡിഗ്രിയാണ്. അപ്പോൾ 60, 120 എന്നുള്ള 2 കോണുകൾ, അവിടെ 60, അവിടെ 120. ആ ആംഗിൾ നമ്മൾ അളന്നതല്ല, പക്ഷേ നമ്മൾ വരച്ചെടുത്തപ്പോൾ കൃത്യമായിട്ട് ആ രൂപത്തിലേ വരൂ. അപ്പോൾ ഇത് വരച്ചെടുക്കാനുള്ള ഏറ്റവും എളുപ്പമായ ഒരു വഴിയാണ് ഞാൻ കാണിച്ചു തന്നത്. അപ്പോൾ മുഴുവൻ വരച്ച് കഴിഞ്ഞാൽ ഇതാ ആ വര മാത്രം ഇങ്ങനെയാണ് ഉണ്ടാവുക. ഞാനത് ഒന്ന് ഡാർക്ക് ചെയ്തതാണ്. ഡാർക്കാക്കി ആ വരകളൊക്കെ വരച്ചാൽ ഇത് ഈ രൂപത്തിൽ കിട്ടും. ഇനി അത് കളർ ചെയ്യുമ്പോഴാണ്
ശരിക്കും ആ 3D എഫക്റ്റ് ഒരു ഭാഗം ബ്ലാക്ക് വരണം. അപ്പോൾ ബ്ലാക്ക് വരേണ്ട ഭാഗം ഏതാണോ ഒന്ന് മാത്രം ഞാൻ ചെയ്ത് കാണിക്കുക, ഇത് ഈ ഭാഗത്താണ്. അതായത് ആ വൃത്തഭാഗം അടിയിൽ വരുന്ന രൂപത്തിലുള്ള ആ ഒരു പോർഷൻ അതാണ് ബ്ലാക്ക് ചെയ്യുന്നത്. ബ്ലാക്ക് മാർക്കർ കൊണ്ടാണ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ മാർക്കർ ഇല്ലെങ്കിൽ സ്കെച്ച് പെന്നായാലും കുഴപ്പമില്ല. യെസ്, ഇത് ആ ബ്ലാക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഉണ്ടാകുക. അത് മുഴുവൻ ആ അങ്ങനെയുള്ള ഭാഗങ്ങളിൽ മുഴുവൻ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഈ രൂപത്തിലുണ്ടാകും. എല്ലാത്തിൻ്റെയും അടിവശം ബ്ലാക്ക് ആവുന്ന രൂപത്തിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അപ്പോഴാണ് ഒരു 3D എഫക്റ്റ് എന്നെ ആയി വരുന്നത്. ഇനി അതിൻ്റെ ഇതാ ലെഫ്റ്റ് സൈഡിൽ, ശരിക്കും പാരലോഗ്രാം ആണല്ലോ, ആ സാമാന്തരീയങ്ങളാണ്, അതിൻ്റെ ഇടതുവശത്തുള്ളതിന് മാത്രമേ റെഡ് കൊടുത്തിട്ടുള്ളൂ, എല്ലാത്തിൻ്റെയും ഇടതുവശം. അതാണ് ശ്രദ്ധിക്കേണ്ടത്. വലതുവശം നമ്മൾ ഒഴിച്ചിട്ടതാണ്, വലതുവശത്ത് കളർ വേറെയാണ്. അവിടെ നമ്മൾ ഓറഞ്ച് കൊടുത്താൽ ഇങ്ങനെയാണ് ഉണ്ടാകുക. അപ്പോൾ ഇങ്ങനെ തന്നെ മതിയാവും. ആ അവിടെ നടുവിൽ വെള്ളം ഇട്ടാലും നല്ല രസമുണ്ടാവും. അപ്പോൾ ഇനി കളർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് ഞാൻ ഫ്ലൂറസെൻ്റ് യെലോ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഫ്ലൂറസെൻ്റ് യെലോ ഇല്ലെങ്കിൽ യെലോ കൊടുത്താലും മതി. ഇനി യെലോ ഇല്ലെങ്കിൽ വൈറ്റ് ആയാലും മതി. വൈറ്റ് ആയാൽ തന്നെ നല്ല രസത്തെ തന്നെ കിട്ടും. അപ്പോൾ ഇത് ആണ് നമുക്ക് ചുവരിലും പരിശോധിക്കാമെന്ന് പറഞ്ഞ്. പക്ഷേ ചുവരിൽ നമ്മൾ ചെയ്യുമ്പോൾ വീട്ടുകാരെ സമ്മതം വാങ്ങണം. ഒരു പ്രത്യേക ഭാഗം നിങ്ങൾക്ക് അനുവദിച്ച് തന്നാൽ അതാദ്യം വരച്ച് നോക്കുക. വരച്ച് നോക്കിയിട്ട് ശരിയാകുന്നുണ്ടെങ്കിൽ മാത്രം അടുത്ത ഘട്ടം ചെയ്യുക. അപ്പോൾ അങ്ങനെ കഴിഞ്ഞ തവണ ഈ കോഴിക്കോട് ദേവഗിരിയിലുള്ള ദേവഗിരി സാവിയോ ഹൈസ്കൂളിലെ അലോഷ്യസ് എന്ന് പറഞ്ഞൊരു കുട്ടി വളരെ മനോഹരമായിട്ട് അവൻ്റെ റൂമിൽ ഈ ഇങ്ങനെ ഇത്തരത്തിൽ 3D എഫക്റ്റുള്ളൊരു ചിത്രം വരച്ചിട്ട് അത് അതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് എനിക്ക് അയച്ചു തന്നിരുന്നു. ഞാൻ മുമ്പ് ഒരു എപ്പിസോഡിൽ ആ ചിത്രം, ആ ചുവരിൻ്റെ ചിത്രം കാണിക്കുകയും ചെയ്തിട്ടുണ്ട്, അവൻ്റെ ചിത്രം സഹിതം. അപ്പോൾ സമയമുണ്ടെങ്കിൽ നിങ്ങൾക്കും പരീക്ഷിക്കാം. പക്ഷേ ഞാൻ ഇതാ ഒരു കാര്യം കൂടെ ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുന്നത്, വീട്ടുകാരെ സമ്മതത്തോടു കൂടി മാത്രമേ ചുമരിൽ കയറി കളിക്കാവൂ. ഓക്കെ, അപ്പോൾ ഈ വെക്കേഷൻ ടൈമിൽ തന്നെ ഈ ചിത്രം നന്നായി വരച്ചെടുക്കാൻ നോക്കുക. നല്ല നമുക്ക് ഉപകാരം കിട്ടുന്ന, വീട്ടിലേക്കും നമുക്ക് പറ്റുന്ന ഒരു ഡിസൈനാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും